നമസ്കാരം. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ ദുരൂഹമായ മരണം സി ഇ ബി ഐക്ക് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. അതിലെ നടപടിക്രമങ്ങൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രത്യേകത. 24 മണിക്കൂർ കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സി ഇ ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഇറക്കാവുന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ പോലും അക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയമാണ് പിണറായി വിജയൻ്റെ സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവായ ജയപ്രകാശും ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായി തന്നെ പിണറായി വിജയൻ്റെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. തൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഉറപ്പ് നൽകിയതാണ് സി ബി ഐക്ക് നമ്മൾ വിടുന്നുവെന്ന്. അതിൻ്റെ പേരിൽ വൈകുന്നേരം തന്നെ പത്രവാർത്തകളും വന്നു, സി ബി ഐക്ക് വിട്ടു, സിദ്ധാർത്ഥിൻ്റെ മരണം സി ബി ഐക്ക് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതുവരെയും സംസ്ഥാന സർക്കാർ അതിൻ്റെ ആവശ്യമായ നടപടികൾ സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉള്ള സർക്കാരിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. രണ്ടാഴ്ചയിലധികമാകുന്നു ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട്. ഇതിൽ ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണ് ജയപ്രകാശ്, അതായത് സിദ്ധാർത്ഥിൻ്റെ പിതാവായ ജയപ്രകാശ് പറയുന്നത്. ഈ ഗവൺമെൻറ്റിന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയ സമയങ്ങൾ കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് നടത്തുകയാണ്. അതിനുവേണ്ടിയുള്ള പഴുതൊരുക്കലാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സി ബി ഐ അന്വേഷണം കേന്ദ്രത്തിന് വിട്ടു എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടും അതിൻ്റെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ വച്ച് താമസിപ്പിക്കുന്നത്, അവിടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എസ് എഫ് ഐ പ്രവർത്തകരും സി പി എം പ്രവർത്തകരും അവിടുത്തെ കോളേജ് അധികൃതരും എല്ലാം ഇപ്പോൾ അവിടെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ തകൃതിയായ പ്രവർത്തനങ്ങളിലാണ് നടക്കുന്നത്. ഒരുപക്ഷേ സി ബി ഐ വന്നാലും സി ബി ഐക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഈ സർക്കാർ ഇപ്പോൾ കാണുന്നത്. കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദനയായിരുന്നു എസ് എഫ് ഐ എന്നത്. ഈ എസ് എഫ് ഐ ഗൂണ്ടകളാണെന്നും അവർ തീവ്രവാദ സ്വഭാവങ്ങളുള്ളവരാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല സി ബി ഐ പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും ക്രൂരന്മാരാണോ ഈ സി പി എമ്മുകാരും എസ് എഫ് ഐയും എന്നുള്ള പിന്നെ മാനസിക അവസ്ഥയും ആ ഒരു ചിന്തയും ജനങ്ങളുടെ വന്നു. അത് സി പി എം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏത് പിന്നെ ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടും ജനങ്ങൾ അംഗീകരിക്കാതെ വരുന്നു, അവസാനം ബോർഡ് എടുത്തു മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ഏത് തരത്തിലും സി പി എമ്മിന് ന്യായീകരിക്കാൻ കഴിയാത്ത, എത്രമാത്രം ന്യായീകരിക്കാനും ഏത് വിഷയത്തെയും വളരെ മനോഹരമായി ന്യായീകരിച്ച് അതിനെ സമർത്ഥിക്കാൻ കഴിവുള്ള ആ പാർട്ടിയാണ് സി പി എം. പക്ഷേ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു ന്യായീകരണം നടത്താൻ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല. നടത്തിയ ന്യായീകരണം എല്ലാം പാളിപ്പോകുന്നതാണ് കണ്ടത്. അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ ഇതിൽ വിശ്വസിച്ചു. സി പി എമ്മിന് അതുപോലെ എസ് എഫ് ഐക്കിനകത്ത് വ്യക്തമായ പങ്കുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ തെളിവ് നശിപ്പിക്കുകയാണ്. ഈ പിന്നെ തൻ്റെ മകനെ ഉടുവസ്ത്രമില്ലാതെ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെയാണ് എൻ്റെ മകനെ ഇങ്ങനെ പീഡിപ്പിച്ചു കൊന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്താപവും ഇപ്പോഴും അവൻ്റെ ശബ്ദം, അവൻ എന്നെ അച്ഛാന്ന് വിളിക്കുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി പിന്നോട്ട് പോകില്ല, എന്ത് കട്ടപ്പാട് സഹിച്ച് ഞാൻ ഇപ്പം പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകും, അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സമരം നടത്തും. എൻ്റെ മുന്നിലിരുന്ന് ഉത്തരവ് പിന്നെ എനിക്ക് മുന്നിൽ ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ എൻ്റെ മകനെ എങ്ങനെയാണോ ഈ എസ് എഫ് ഐക്കാർ പീഡിപ്പിച്ചു കൊന്നത്, ഒരു ഒരു ഉടുതുണി വസ്ത്രം പോലും നൽകാതെ പീഡിപ്പിച്ചു കൊന്നത്, അതേ രീതിയിൽ ഉടുതുണി ഇല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ജയപ്രകാശ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉടുതുണി നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നത് നിശ്ചയം തന്നെയാണ്. അതുകൊണ്ട് ഈ സി പി എം എന്തൊക്കെ പിന്നെ കള്ളക്കളികൾ കളിച്ചാലും എസ് എഫ് ഐ ഈ സി ബി ഐയുടെ അന്വേഷണം വരാൻ വളരെ വൈകി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തി നടത്താതിരിക്കുന്നതും ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ജയപ്രകാശ് പറയുമ്പോൾ അത് കേരള ജനതയും അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഈ സർക്കാരിന് കഴിയുന്നുവെങ്കിൽ ഈ സർക്കാർ എന്തൊക്കെയോ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു, എന്ത് വന്നാലും കുറേ പേർ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന ഒരു വിശ്വാസം അറിയാതെ എന്തോ ഈ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് വളരെ അപകടമായിരിക്കുമെന്നൊന്നും ഈ പാർട്ടി തിരിച്ചറിയുന്നില്ല. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്തിൽ വീണ്ടും സജീവമാവുകയാണ്, മറുപടി അറിയാൻ കഴിയാതെ കുഴങ്ങുകയാണ് സി പി എം.